ഗായ്സ് എല്ലാവർക്കും ക്രേസി ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വളരെയധികം സന്തോഷമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് മറ്റുള്ളത്. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വാക്സിനൊക്കെ എടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മൊബൈലിലൂടെ തന്നെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ മൊബൈലിലൂടെ തന്നെ കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഫുൾ മെത്തേഡുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടുത്തെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കോവിൻ GOV എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിൽ ഇൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഗെറ്റ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ OTP വരുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജായിട്ട് എൻ്റെ OTP വന്നിട്ടുണ്ട്. എൻ്റെ OTP 1433 29 ആണ്. അപ്പോൾ എൻ്റർ OTP എന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മെസ്സേജായിട്ട് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പുതിയതായിട്ട് ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മെമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതിൽ ഫോട്ടോ ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് ആ ആരോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഫോട്ടോ ID നമ്പർ, അടുത്തതിൽ നമ്മൾ ആധാർ കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ കാർഡിൽ നമ്പർ കൊടുക്കുക. പിന്നെ നൈമിൻ്റെ അവിടെ നമ്മൾ ആർക്കാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ നൈം കൊടുക്കുക. പിന്നെ ജെൻഡറിൻ്റെ അവിടെ മെയിലാണോ ഫീമെയിലാണോ അതേസ് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇയർ ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് ആഡ് കൊടുക്കുമ്പോൾ രജിസ്റ്റർ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഷെഡ്യൂൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വാക്സിൻ എടുത്തവർക്ക് ഗ്രീൻ കളറിലും വാക്സിൻ എടുക്കാത്തവർക്ക് റെഡ് കളറും കൊടുക്കും. അപ്പോൾ ഷെഡ്യൂൽ ക്ലിക്ക് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ബൈ പിന്നും സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്നും ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ട് സ്റ്റേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ആരോല് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ വരും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേരളയാണ്. അടുത്ത സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ആരോല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം ട്രിവാൻഡ്രം, തിരുവനന്തപുരം വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അത് ഏജുന്നത് നിങ്ങളുടെ ഏജൊക്കെ ഏതാണെന്ന്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് 45 ആണ്. കോസ്റ്റ് ഫ്രീ ആണ്. വാക്സിൻ കോവിഷീൽഡാണ്. June 10 ഇന്ന്. അപ്പോൾ നാളെ June 11 ആണ്. അപ്പോൾ June 11 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫില്ലാണെങ്കിൽ ഇങ്ങനത്തെ കാണിക്കും, അല്ലെങ്കിൽ യെല്ലോ ലൈൻ പോകും. പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം 3 മണി മുതൽ 3:20 വരെയാണ്. എപ്പോൾ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, പക്ഷേ കറക്റ്റ് സമയം നേരത്തെ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ കോവിഡ് വാക്സിൻ എടുത്ത് പുറത്തുനിന്ന് ഇറങ്ങാതെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിമിഷമെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. ക്രേസി ഫോക്കസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനെ കാണുന്നതിലേക്കും ബൈ.